ലഡു എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഇന്ന് ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇനി അരക്ക പൊടി ഇടുവാണ്. 1.5 കപ്പാണ് നമ്മൾ ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത്. 1.5 കപ്പിന് ഏകദേശം ഒരു 10-15 ലഡു കിട്ടും. ഇതിപ്പോൾ 1.5 കപ്പ് കടലമാവ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കട്ടകളുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. കൈ കൊണ്ട് നല്ലപോലെ ഇങ്ങനെ പൊടിച്ചാൽ മതി. കടലമാവാണ് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. കട്ടകട്ടയായിട്ട് ഇരിക്കുന്നത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നമുക്കിതിൻ്റെ കട്ടയെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് നമുക്കൊരു ഏത് പലഹാരത്തിനാണെങ്കിലും നമുക്കൊരു ഉപ്പിട്ട് കൊടുക്കണം. അതാണ് അതിൻ്റെ സ്വാദ്. സ്വാദും കിട്ടും, ഉപ്പിടുന്നത് നല്ലതാണ്. അത് നമുക്ക് ഒരു നുള്ള ഉപ്പ് ഞാൻ അവിടെ ചേർത്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അത് ഇത് കഴിഞ്ഞ് നമുക്ക് ഈ പച്ചവെള്ളത്തിൽ നിന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് പച്ചവെള്ളത്തിൽ നല്ല ദോശമാവിൻ്റെ രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ. ഒരുപാട് വെള്ളം നീണ്ടും പോകരുത്, എന്നാൽ ഒരുപാട് വെള്ളം കുറുകിയും പോകരുത്. നമുക്കിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല കുറുകിയ പോലത്തെ ദോശമാവ് പോലെ നമുക്കിത് ആക്കിയെടുക്കണം. നല്ലപോലെ കുഴക്കണം. കുറച്ച് നല്ലപോലെ ആക്കിയെടുക്കണം. ഒരുപാട് വെള്ളം അങ്ങ് നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലഡുവിനെ അത് വെള്ളമയത്തിൻ്റെ ഒരു ചോവ വരും. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇതുപോലുള്ളൊരു പാത്രത്തിൽ നല്ലപോലെ കുഴക്കാൻ പറ്റുന്നൊരു പാത്രത്തിലോട്ട് ഇട്ടിരുന്നാൽ നമുക്ക് നല്ലപോലെ കുഴക്കാൻ പറ്റും. കട്ടയൊക്കെ പൊട്ടി നല്ല രീതിയിൽ കിട്ടും. അത് ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ലഡു അങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് ഈ കട്ടയൊന്നും പൊട്ടിച്ചാണ്ടിരിക്കാതെന്നും അരിപ്പൊടിയുടെ ഇതിൽ പൊടിയായിട്ടുള്ള പൊട്ടിച്ചാലും നമുക്ക് കുറച്ചൊക്കെ വെള്ളം ചേർക്കും. അപ്പോൾ കുറച്ചിരിയൊക്കെ തരങ്ങ് കാണും. അപ്പോൾ അതങ്ങനെ വരാതെ ഇരിക്കാൻ നമുക്ക് ഇതിന് ഒട്ടും തരങ്ങ് പാടില്ല. അതുകൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് മിക്സി വെച്ച് 1-2 പ്രാവശ്യം ഒന്ന് ഒരു 1.5 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കട്ടയെല്ലാം പൊട്ടി നല്ലതായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇത് അടിച്ചോണ്ട് ഇതിപ്പോൾ നല്ലതല്ല ഞാൻ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കട്ടയൊക്കെ പൊട്ടി കണ്ടോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ പരുവത്തിൽ വേണം ഈ ലഡു ഉണ്ടാക്കാനുള്ള അതിൻ്റെ മാവ് നമുക്ക് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു തുള്ളി ചേർത്താൽ മതി ഇത് സോഡാപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. സോഡാപ്പൊടിയുടെയും ഏലക്കാടെയും നല്ലൊരു ഫ്ലേവറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നല്ല മണമാണ്. ഇനി ചട്ടി വെച്ചിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. ഈ സൺഫ്ലവർ ഓയിൽ കൂട്ട ഞാനിവിടെ ഗോൾഡ് വിന്നർ ഒഴിച്ചിരിക്കുന്നത്. അത് എണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിക്കണം. നമ്മൾ കുറച്ച് കൂടുതലായ എണ്ണ ഒഴിച്ചിട്ട് വേണം ഇതിന് മൂന്തിയത് പോലെ സാധനം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇത് അതിനായിട്ട് നമുക്ക് ഈ കണ്ണൊപ്പ കവി ഉണ്ടല്ലോ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാവരുടെയും വീടുകളിൽ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതെടുക്കുക. ഇതുപോലെയുള്ള വേറെ എന്തെങ്കിലും ഒരു പാത്രമാണെങ്കിൽ മതി. ഇതിൻ്റെ അടുക്കള നമുക്കിനി ഇത് എണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിനോട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് എണ്ണ തെറ്റി ഇത് നല്ലപോലെ ഇത് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ആക്കി കൊടുത്തുന്ന ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് വീണു. ഇങ്ങനെ ഇത് ഒരുപാട് നേരമൊന്നും ഇത് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമുക്കിത് പെട്ടെന്ന് തന്നെ ആകുന്നത്. ഇത് എണ്ണ ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ പിള്ളേരെയൊക്കെ മാറ്റി നിർത്തിയിട്ടേ ഉണ്ടാക്കാവുന്നു. എണ്ണ ചിലപ്പോൾ തെളിക്കും. എളുപ്പം ഇത് ക്രിസ്പി ആയിക്കിട്ടും. ഞാൻ തീ ഇച്ചിരി കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ എൻ്റെ പിള്ളേരിവിടെ അടുത്ത് വന്നു ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ തീ കുറച്ച് വെച്ചിരുന്നത്. ഇത് എണ്ണ ചാടും. അതുകൊണ്ട് ഇത് നമുക്ക് കോരിയെടുക്കാം. ഇത് പെട്ടെന്നാകും. ഇത് 1 മിനിറ്റ് പോലും എണ്ണയ്ക്കകത്ത് കിടക്കണ്ട. പെട്ടെന്ന് പെട്ടെന്നാകും. ഇനി ഇതിലേക്ക് ഈ പൊടി മിക്സിനകത്തോട്ട് ചിലർ മഞ്ഞൾപ്പൊടി കളറ് കിട്ടാൻ വേണ്ടി ലഡുവിന് നല്ല മഞ്ഞ കളറ് കിട്ടണമെങ്കിൽ നിങ്ങളൊരു 1/2 സ്പൂണോ നിങ്ങളെടുക്കുന്ന മൈദയുടെ അനുസരിച്ച് 1/2 സ്പൂണോ 3/4 സ്പൂണോ മഞ്ഞൾ പൊടി ചേർത്താലും
നല്ല കളർ കിട്ടും. ഇതിപ്പോൾ എൻ്റെ ഇതിന് കളർ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ പ്രാവശ്യം കൂടി ഇത് നമുക്ക് ഇങ്ങനെ ചുറ്റിച്ച് എല്ലായിടത്തും കൂടെ ആക്കി ഇത് ഇതിൻ്റെ എല്ലായിടത്തോട്ടും ആക്കി വിടണം. ഒരു സ്ഥലത്തോട്ട് തന്നെയല്ല, ഇതുപോലത്തെ പാത്രം ഉണ്ടെങ്കിൽ വളരെ എളുപ്പമുണ്ട്. അതാണ് ഇത് ചുറ്റിച്ചാൽ വിട്ട് അവിടെ വെച്ചാൽ മതി. ഇനി ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുത്തിട്ട് ഇനി കഴിക്കാം. ഇതിനായിട്ട് ഞാൻ മൈദ എടുത്ത കപ്പിൽ തന്നെയാണ് ഇതിനകത്ത് 1.5 കപ്പ് പഞ്ചസാരയുടെ സിറപ്പ് ഉണ്ടാക്കാൻ നമുക്ക് പഞ്ചസാര ഇടണം. ഈ പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വേണം. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ചേർക്കാം. പഞ്ചസാരയുടെ മധുരത്തിൻ്റെയൊക്കെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഞാനിവിടെ 1.5 കപ്പ് ലഡു ആകുമ്പോൾ ഇച്ചിരി മധുരമൊക്കെ വേണം, അതുകൊണ്ട് 1.5 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ ചേർക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഇതിൻ്റെ സിറപ്പ് ഉണ്ടാക്കി കൊടുക്കാം. പഞ്ചസാരപ്പാനിയുടെ ഒരു പരുവം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഒട്ടണം. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ, ശരിക്കും ഇത് വരുന്നതാണ്. ഇതാണ് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് ചെറുതായിട്ട് നമുക്ക് ചൂടാറി വരുമ്പോഴത്തേനും നമുക്കിത് നമ്മുടെ ഈ നമുക്ക് ഈ പാനി ഞാൻ ഉള്ള ഈ ലഡുവിൻ്റെ മൂന്നിക്കകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇനി അത് നമുക്ക് നല്ലപോലെ ഇളക്കി എല്ലായിടത്തും കൂടെ ഇതിൻ്റെ മധുരം യോജിപ്പിക്കണം. നമുക്ക് ഇതിലോട്ട് ഒരു 2 സ്പൂണ് നെയ്യ് നമുക്ക് ഒഴിച്ചിട്ട്, ഞാൻ ഇതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതൊഴിച്ചിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് മുന്തിരിങ്ങ, ബദാമുള്ളൊരു ബദാം ഇടുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇപ്പം ബദാം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുന്തിരിങ്ങ മാത്രമേ ഇടുന്നുള്ളൂ കുറച്ച്. അപ്പം നമുക്കത് അതുകൂടെ ഈ ലഡുവിനകത്തോട്ട് നമുക്ക് വറുത്തിടാം. മാണ്ടിപ്പരിപ്പല്ല, മുന്തിരിങ്ങ വറുത്തോടെ നമുക്ക് ഇടാം. നിങ്ങളുടെ കയ്യിൽ ഉദ്ദേശം ബദാം ഉണ്ടെങ്കിൽ ബദാം ഒരു 5-6 എണ്ണം കണ്ടിച്ച് കണ്ടിച്ച് ഇടുന്നത് നല്ലതാണ്. വറുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അത് കുറച്ച് കുറിച്ചിട്ടെന്നാൽ നമുക്ക് വല്ലാണ്ട് ലഡുവിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ മുന്തിരിങ്ങ കിട്ടുന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഒരുപാട് ചൂടാറാൻ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കൈ ഇതിനകത്ത് ഇടാൻ മാത്രമുള്ള ചൂടാകുമ്പോൾ നമ്മളിത് ഇരുട്ടാൻ തുടങ്ങണം. അല്ലെങ്കിൽ പിന്നെ ഇത് ഒരുപാട് അങ്ങോട്ട് തണുത്ത് പോകാം, ഒരുപാട് തണുത്ത് പോകാൻ അനുവദിക്കും. നമുക്ക് കൈ ഇടാവുന്ന ഒരു സ്റ്റേജ് ഞാൻ നിന്നിട്ട് നോക്കാം. ആ ഇതിപ്പോൾ എൻ്റെ കൈ ഇതിനകത്ത് ഇടാവുന്ന ഇതിലാണ്. ഞാനിത് കുറച്ചൊക്കെ ഉരുട്ടി തണുക്കാം. ഇതിപ്പോൾ ഞാൻ ഉരുട്ടിയതാണ്, ഉരുട്ടി വെച്ചാണ്. ഉരുട്ടുന്ന വീഡിയോ മിസ്സായിപ്പോയി, അതാണ് ഗൺകാപ്പ്. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.